الحمد لله رب العالمين حمدا كثيرا طيبا لله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. സൂറത്തുൽ ഫാത്തിഹ, ആ ഒരു അധ്യായത്തിലെ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുകയും ആ ആയത്തുകൾക്കിടയിൽ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ചെറിയ ഒരു രൂപത്തിൽ അതിൻ്റെ വിശദീകരണം പറഞ്ഞു തരികയും ചെയ്തു. ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റു ചില നാമങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഇതിൻ്റെ അവതരണം എവിടെയാണ്, മക്കയിൽ അവതരിച്ച അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ഈ ഒരു അധ്യായത്തിൽ 7 ആയത്തുകളാണുള്ളത്. സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള അധ്യായമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പോലെ തന്നെ തൗറാത്തും ഇഞ്ചിലും സബൂറും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നിലും തന്നെ ഇതുപോലെയുള്ള ഒരു അധ്യായം സൂറത്ത് അവതരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയേറെ മഹത്വമാണ്, പവിത്രതയാണ്. ഇതുപോലെയുള്ള ഒരു അധ്യായം മുമ്പ് കഴിഞ്ഞുപോയ ഒരു വേദത്തിലും അവതരിപ്പിച്ചിട്ടില്ല, അവതരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ നമസ്കാരങ്ങളിൽ സുന്നത്താകട്ടെ ഫർളാകട്ടെ, ഫാത്തിഹ ഓതാത്ത ഒരു റക്കാഅത്ത് പോലും ഉണ്ടാകാൻ പാടില്ല. ഫാത്തിഹ ഓതാത്തവന്റെ നമസ്കാരം അപൂർണമാണ് എന്നും ഫാത്തിഹ ഓതാത്തവന്റെ നമസ്കാരം സ്വീകാര്യമല്ല എന്നും അവന്റെ നമസ്കാരം നമസ്കാരമായിട്ടില്ല എന്നും ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ഇതിന്റെ പേരുകൾ, വ്യത്യസ്തങ്ങളായ പേരുകൾ, ഒന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ് എന്നൊക്കെ പറയുന്നത്. ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ വായിക്കപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ തന്നെ ഒന്നാമതായി എഴുതപ്പെട്ട അധ്യായമാണ്. അതുകൊണ്ടാണ് പ്രാരംഭം എന്ന അർത്ഥത്തിൽ ഫാത്തിഹ എന്ന പേര് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മൂലം, ഖുർആനിന്റെ ഗ്രന്ഥം, ഖുർആനിന്റെ കേന്ദ്രം, ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. തൗഹീദ് പോലെയുള്ള, പരലോകം പോലെയുള്ള ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങൾ ഉൾക്കൊണ്ട ഒരു അധ്യായം ആയതുകൊണ്ടാണ് ഖുർആനിന്റെ കേന്ദ്രം എന്ന നിലക്ക് ഉമ്മുൽ ഖുർആൻ മനുഷ്യന്മാർക്കിടയിൽ ഒരു മാതാവിന് എത്ര പ്രാധാന്യമുണ്ടോ ആ ഒരു പ്രാധാന്യമാണ് പരിശുദ്ധ ഖുർആനിലെ മറ്റു അധ്യായങ്ങൾക്കിടയിൽ ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ളത്. ഉമ്മുൽ ഖുർആനാണ്, ഉമ്മുൽ കിതാബാണ് സൂറത്തുൽ ഫാത്തിഹ. ഇത് മാത്രം പഠിച്ചാൽ മതി,
ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ, നാളെ പരലോകത്ത് ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രം പഠിച്ച ഒരാൾക്ക് അതിൽ ചർച്ച ചെയ്യാത്ത എന്ത് വിഷയമുള്ളത്? റബ്ബിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ റബ്ബിന്റെ സിഫാത്തുകളെ കുറിച്ച് പഠിക്കാം, അള്ളാഹു ആരാണ് എന്ന് പഠിപ്പിച്ചു തരുന്ന അധ്യായം, പരലോകം എന്താണ് എന്ന് പഠിപ്പിച്ചു തരുന്ന അധ്യായം, ഇബാദത്ത് എന്താണ് എന്ന് പഠിപ്പിച്ചു തരുന്ന അധ്യായം, ആ ഇബാദത്തിലെ ദുആ എന്താണ് എന്ന് പഠിപ്പിച്ചു തരുന്ന അധ്യായം, ഹിദായത്തിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്ന അധ്യായം, അള്ളാഹു അനുഗ്രഹിച്ചവരെ കുറിച്ച് പഠിപ്പിച്ചു തരുന്ന അധ്യായം, അള്ളാഹുവിന്റെ ശാപത്തിനിരയായി വഴിപഴച്ചു പോയ ആളുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായം. ഇതിലപ്പുറം എന്താ വേണ്ടത്? ഇത് മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് അൽ കാഫിയ എന്ന പേര് ഇതിന് വന്നിട്ടുള്ളത്. ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ട് അസാസുൽ ഖുർആൻ എന്ന പേര് ഇതിനുണ്ട്. അസാസുൽ ഖുർആൻ, അസ്ഥിവാരം, ഖുർആനിന്റെ അസ്ഥിവാരം, അസാസുൽ ഖുർആൻ. കൻസുൽ ഖുർആൻ, ഖുർആനിക മൂല്യങ്ങളുടെ നിക്ഷേപം എന്ന നിലയ്ക്ക് കൻസുൽ ഖുർആൻ എന്ന പേര് സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ സൂറത്തു സ്വലാ, സൂറത്തു ദുആ, സൂറത്തുൽ ഹംദ്, സൂറത്തു സ്വലാ എല്ലാ നമസ്കാരത്തിലും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ റക്അത്തിലും നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം, അല്ലെങ്കിൽ ആ നമസ്കാരം അപൂർണമാണ്. സൂറത്തു സ്വലാത്ത് എന്ന പേര് വന്നു. ഹംദിൽ തുടങ്ങുന്നത് കൊണ്ട് സൂറത്തുൽ ഹംദ്, അൽഹംദുലില്ലാഹ്, റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാ തുടങ്ങണേ, സൂറത്തുൽ ഹംദ് എന്ന പേര് വന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയിൽ അവസാനിക്കുന്നത് കൊണ്ട് സൂറത്തു ദുആ എന്ന പേര് വന്നു. സബഉൽ മസാനി, ഫർളിൽ മാത്രമല്ല, സുന്നത്ത് നമസ്കാരങ്ങൾ ഫർളിൽ മാത്രമാണെങ്കിൽ 17 തവണ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. ബാക്കി സുന്നത്തിലും ഒരുപാട് തവണ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം നമ്മൾ പാരായണം ചെയ്യണം. ആവർത്തിക്കപ്പെടുന്ന ആവർത്തന വചനങ്ങൾ എന്ന നിലക്ക് സബഉൽ മസാനി എന്ന പേര് സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. ഈ രൂപത്തിൽ ഒരുപാട് നാമങ്ങൾ, പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഇനിയും പഠിക്കണം, തഫ്സീറുകൾ പഠിക്കണം, വായിക്കണം. അമാനി മൗലയുടെ തഫ്സീർ നമ്മൾ വായിക്കണം. സൂറത്തുൽ ഫാത്തിഹ, അതിൽ നിന്ന് എന്തെല്ലാം വിജ്ഞാനങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയോ ആ വിജ്ഞാനങ്ങളെല്ലാം നമ്മൾ നേടിയെടുത്ത്, നേടിയ അറിവനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും വിജയിക്കാൻ കഴിയും, യാതൊരു സംശയമില്ല. ഇത് സൂറത്തുൽ കാഫിയയാണ്. ഇത് മതി, പഠിച്ചാൽ മതി. ഇത് ശരിക്കും പഠിച്ചാൽ, ഇതിന്റെ ഓരോ ആയത്തുകളും ശരിക്കും പഠിച്ചാൽ വിജയിക്കാൻ ഈ അധ്യായം മതി. ഇത് സൂറത്തുൽ കാഫിയയാണ്. ഇത് ഉമ്മുൽ കിതാബാണ്, ഉമ്മുൽ ഖുർആനാണ്. പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇൻഷാല്ലാ, പ്രത്യേകിച്ച് ഇതിന്റെ പാരായണ നിയമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. വേണ്ടുന്ന അറിവുകൾ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം, കൂടുതൽ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.